നമസ്കാരം. ക്യാൻസർ അതിജീവന പോരാളി തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി നന്ദു മഹാദേവ അന്തരിച്ചു. 27 വയസ്സായിരുന്നു. കോഴിക്കോട് MVR ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിജീവനം കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ അർബുദ അതിജീവന സന്ദേശങ്ങളിലൂടെ പ്രശസ്തനായിരുന്നു നന്ദു. രോഗാവസ്ഥയെക്കുറിച്ച് നന്ദു അവസാനമായി പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ: വീണ്ടും വീണ്ടും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ക്യാൻസർ പിടിമുറക്കുമ്പോഴും തളരാതെ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? അസഹനീയമായ വേദന ശരീരത്തെ കുത്തിക്കുത്തി നോവിക്കുമ്പോഴും ഇങ്ങനെ നിവർന്നു നിന്ന് ജീവിതം പൊടുതാനുള്ളതാണെന്ന് പറയുവാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? ഇനി പരീക്ഷിക്കുവാൻ മരുന്നുകൾ ബാക്കിയില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോഴും, സാരമില്ല സർ, അവസാന നിമിഷം വരെ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുവാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഐ ക്യാൻ, എനിക്ക് കഴിയും. അതുതന്നെയാണ് എന്നെ ഞാനാക്കുന്നതും. ഇനിയുള്ള യുദ്ധം ഒറ്റയ്ക്കാണ് ചങ്കുകളെ. മിക്കവാറും ഇനി കൂട്ടിന് കീമോ മരുന്നുകളോ സർജറിയോ ഒന്നും ഉണ്ടാകില്ല. എന്റെ ക്യാൻസറിന്റെ മോളിക്കുലാർ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിയത് ഞാൻ മാത്രമല്ല, ഡോക്ടർമാർ കൂടിയാണ്. ഈ ഭൂമിയിൽ ഇത്രയും കോടിക്കണക്കിന് ക്യാൻസർ രോഗികൾ ഉള്ളതിൽ ഇങ്ങനെ ഒരു വകഭേദം ആദ്യമായാണ് മെഡിക്കൽ സയൻസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതിനായി മരുന്നൊന്നും ഇല്ല. ഇനി എനിക്കായി ഒരു മരുന്ന് കണ്ടുപിടിക്കപ്പെടണം. എനിക്കുറപ്പുണ്ട് അത്തരമൊരു മരുന്ന് കണ്ടുപിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന എന്റെ ഡോക്ടർമാരുടെ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. എനിക്കറിയാം എനിക്ക് മാത്രമല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ഈ പോസ്റ്റ് വായിക്കുന്ന എന്റെ ചങ്കുകളിൽ ഭൂരിഭാഗം പേരും എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം ഇത്. ചിലർക്ക് സാമ്പത്തികം, മറ്റു ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ, വേറെ ചിലർക്ക് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള വിഷമതകൾ. അങ്ങനെ പലതരത്തിൽ ആകും അത്. പക്ഷേ നമ്മൾ തോറ്റുകൊടുക്കരുത്, ചങ്കൂറ്റത്തോടെ നേരിടണം. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പരാജയപ്പെടുമെന്ന് മുൻവിധി എഴുതി തോൽക്കാൻ സ്വയം നിന്നുകൊടുക്കരുത്. മുന്നിലുള്ള ഓരോ സാധ്യതകളും ഉപയോഗപ്പെടുത്തി പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കണം. അങ്ങനെ പൊഴുതി ജയിക്കുന്നവരെ സമൂഹം അങ്ങേയറ്റം ഊഷ്മളതയോടെ സ്നേഹിക്കും. ഈ ഉള്ളവന്റെ ഏറ്റവും വലിയ നേട്ടം പേരോ പ്രശസ്തിയോ ഒന്നുമാണെന്ന് കരുതുന്നില്ല. അതിലൊന്നും വലിയ കാര്യവുമില്ല. നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ അനേകം ഹൃദയബന്ധങ്ങൾ കിട്ടി എന്നുള്ളതിനേക്കാൾ വലുതായി മറ്റൊന്നില്ല. അതൊരു പുണ്യമായി കരുതുന്നു. ഓരോ ബന്ധങ്ങളും അത്രമേൽ അമൂല്യമാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും എപ്പോഴും ഒരു സ്നേഹവലയമാകണം. ഞാനും അങ്ങനെയാണ്. എന്നിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അപൂർവം ചിലർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എത്തി നോക്കുവാൻ ധൈര്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. എന്റെ ഉള്ളിലേക്ക് എത്തി നോക്കുവാൻ ധൈര്യപ്പെടുന്നവരുടെ ഹൃദയത്തിലേക്ക് എന്റെയും സ്നേഹം ഒഴുകിയെത്തും. ജീവിതം വളരെ ചെറുതാണ്. ഇനി എനിക്കും നിങ്ങൾക്കും എത്ര നാളുകൾ ഉണ്ടെന്നോ എത്ര ദിവസങ്ങളുണ്ടെന്നോ എത്ര മാസങ്ങളോ വർഷങ്ങളോ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. അത് എത്ര തന്നെയായാലും കുഞ്ഞു കുഞ്ഞു തമാശകളും നല്ല നല്ല എഴുത്തുകളും പോസിറ്റീവ് ചിന്തകളും സ്നേഹാന്വേഷണങ്ങളും ഒക്കെയായി നമ്മൾ അടിച്ചു പൊളിക്കും. ഒപ്പം മതിലുകളില്ലാത്ത അങ്ങോട്ട് സ്നേഹിക്കും. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പുകയാതെ ജ്വലിക്കും. അല്ല പിന്നെ, ശ്വാസകോശത്തിന് ഇൻഫെക്ഷൻ ബാധിച്ച് വേദന കൂടുതലായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇന്നലെ മുതൽ റേഡിയേഷനും തുടങ്ങി. ഓരോ പരിങ്ങലിന് ശേഷവും പൂർവാധികം ഭംഗിയോടെ അതിജീവ ശക്തമായ തിരിച്ചുവരവാണ് എന്റെ ചരിത്രത്തിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത്തവണയും കനലുകൾ ചവിട്ടിമെതിച്ച് ഞാൻ വരും. ശാരീരികമായ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ സർവേശ്വരനെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക ചങ്കുകളെ. സ്നേഹപൂർവ്വം, നിങ്ങളുടെ സ്വന്തം നന്ദു മഹാദേവ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.